ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ആ ട്രാൻസ്ഫർ ഇന്ന് ഒഫീഷ്യലായിരിക്കുകയാണ്. അതെ, സാക്ഷാൽ ലയണൽ മെസ്സി PSGയുടെ പുതിയ പ്ലെയറായി എന്നുള്ള ഒഫീഷ്യൽ വാർത്ത PSG പുറത്തുവിട്ടിരിക്കുകയാണ്. പാരീസ് നഗരം അക്ഷരാർത്ഥത്തിൽ മെസ്സി കീഴടക്കി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മെസ്സിയുടെ വരവിനെ കാത്തുകൊണ്ട് അല്ലെങ്കിൽ മെസ്സിയെ ആനയിക്കാൻ വേണ്ടി പാരീസ് നഗരത്തിൽ ഒരുപാട് ആയിരങ്ങൾ തടിച്ചുകൂടിയിരുന്നു. അവർ പടക്കം പൊട്ടിച്ചും ആരവങ്ങൾ മുഴക്കിയും ലയണൽ മെസ്സിയെ വരവേൽക്കുകയാണ്. കാരണം അവർ പോലും വിശ്വസിച്ചു കാണില്ല ലയണൽ മെസ്സിയെ അവർക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ളത്. അതെ, ബാർസലോണയുടെ നഷ്ടമെന്ന് പറയുന്നത് PSGയുടെ ലാഭം തന്നെയാണ്. അത് നമുക്ക് PSGയുടെ ആക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരിത് ആഘോഷിക്കുകയാണ്, അക്ഷരാർത്ഥത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് കാൽപന്ത് കളിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറുകളിലൊന്നാണ്, അല്ലെങ്കിൽ ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് അടിവരയിട്ട് പറയാം. കാരണം ലയണൽ മെസ്സി എന്ന പ്ലെയറിനെ PSG ഫ്രീ ആയിട്ടാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ വേജ് എന്നൊക്കെ പറയുന്നത് ഭീകരമായിട്ടുള്ള വേജാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു പൈസ പോലും ബാർസലോണയ്ക്ക് കൊടുക്കാതെ മെസ്സിയെ പോലെയുള്ളൊരു പ്ലെയറിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് PSGക്ക് വലിയ സന്തോഷം കൊടുക്കുന്നൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല PSG അത് ആഘോഷിക്കുകയാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ഫേസ്ബുക്കും എല്ലായിടത്തും അവരുടെ ഫോളോവേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ ലൈക്സിൻ്റെയൊക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർക്ക് ഏകദേശം 2 മില്യണോളം ലൈക്കുകൾ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഇനിയും കൂടും. കാരണം ആരെയാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത്? സാക്ഷാൽ ലയണൽ മെസ്സിയെ. ഇനി ഐഫൽ ടവറിലുള്ള ആ ഒരു അൺവെയിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ഫോളോവേഴ്സ് കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈവൻ ലീഗ് വണ്ണിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലും ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനി കൂടിക്കൊണ്ടേയിരിക്കും. അവരുടെ ബ്രാൻഡ് വാല്യൂ കൂടും, PSGയുടെ ബ്രാൻഡ് വാല്യൂ കൂടും. PSGക്ക് വലിയ ലാഭം തന്നെയാണ്. അതായത് ബാർസലോണയുടെ നഷ്ടം എന്ന് പറയുന്നത് PSGയുടെ ലാഭം തന്നെയാണ്. എന്തായാലും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലീഗ് വൺ എന്ന ഈ ഫ്രഞ്ച് ലീഗ്, ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിന് മുമ്പിൽ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തുന്ന ആ ഒരു വാർത്തയാണ്. അത് കാണിക്കുന്നത് എത്രത്തോളം ഡെസ്പറേറ്റ് ആണ് ലീഗ് വൺ അല്ലെങ്കിൽ ഫ്രഞ്ച് ലീഗ് ലയണൽ മെസ്സിയെ വരവേൽക്കാൻ എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. അതായത് എന്ത് പരിപാടിക്കും അവർ തയ്യാറാണ്, എന്ത് ത്യാഗത്തിനും അവർ തയ്യാറാണ്, ഏത് നിയമം മാറ്റാൻ വരെ അവർ തയ്യാറാണ്. കാരണം PSGയെ പോലെ തന്നെ ലീഗ് വണ്ണിനും വലിയ ആവശ്യമാണ് ലയണൽ മെസ്സിയെ പോലെയുള്ളൊരു പ്ലെയർ ആ ലീഗിൽ കളിക്കുക എന്നുള്ളത്. എന്തായാലും ആ റൂളെന്ന് പറയുന്നത് നമുക്കറിയാം, ലയണൽ മെസ്സി സ്വീകരിച്ചിരിക്കുന്ന നമ്പർ 30-ാം നമ്പർ ജേഴ്സിയാണ് PSGയിൽ. ഈ 30-ാം നമ്പർ ജേഴ്സി എന്ന് പറയുന്നത് ലയണൽ മെസ്സിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നമ്പറാണ്. കാരണം അദ്ദേഹം ബാർസലോണയിലെ തൻ്റെ പ്രൊഫഷണൽ കരിയർ തുടങ്ങുമ്പോൾ ആദ്യമായി ധരിച്ച നമ്പർ എന്ന് പറയുന്നത് 30-ാം നമ്പർ ജേഴ്സിയാണ്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഡെക്കോയോടും റൊണാൾഡീനോയോടുമുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ഡെക്കോയുടെ 20-ാം നമ്പർ ജേഴ്സിയും റൊണാൾഡീനോയുടെ 10-ാം നമ്പർ ജേഴ്സിയും കൂട്ടിയിട്ടുള്ള 20+10 എന്നുള്ള നമ്പർ അദ്ദേഹം അന്ന് ചൂസ് ചെയ്തത്. കാരണം അത് സൗഹൃദബന്ധത്തിൻ്റെ ഒരു സുന്ദരമായ കാഴ്ചയാണ്. ലയണൽ മെസ്സിക്ക് വലിയ കടപ്പാടുള്ള 2 കളിക്കാരാണ് റൊണാൾഡീനോയും ഡെക്കോയും. അദ്ദേഹത്തിനെ ഫസ്റ്റ് ടീമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വലിയ രീതിയിൽ സഹായിച്ച 2 താരങ്ങളാണ് റൊണാൾഡീനോയും ഡെക്കോയും. അവരുടെ ആ സൗഹൃദത്തിൻ്റെ ഡെഡിക്കേഷനായിട്ടാണ് ലയണൽ മെസ്സി 30-ാം നമ്പർ ജേഴ്സി അന്ന് എടുത്തത്. എന്തായാലും ഇപ്പോൾ വീണ്ടും അദ്ദേഹം PSGയിലേക്ക് വന്നപ്പോൾ ഒരുപാട് റൂമറുകൾ ഉണ്ടായിരുന്നു. നെയ്മർ അദ്ദേഹത്തിന് 10-ാം നമ്പർ ജേഴ്സി ഓഫർ ചെയ്തു, പക്ഷേ മെസ്സി അത് നിരസിച്ചു എന്ന്. എന്തായാലും മെസ്സി 30-ാം നമ്പർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ബാർസലോണയിൽ 19-ാം നമ്പറും ഒരു കാലത്ത് ധരിച്ചിരുന്നു. എന്തായാലും 19-ാം നമ്പർ ഇപ്പോൾ PSGയിൽ ഉപയോഗിക്കുന്നത് സെറാബിയാണ്. എന്തായാലും അദ്ദേഹം 30-ാം നമ്പറാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ ലീഗ് വണ്ണിൻ്റെ നിയമപ്രകാരം 30-ാം നമ്പർ ജേഴ്സി ഒരു ഔട്ട്ഫീൽഡ് പ്ലെയർക്ക് ധരിക്കാൻ പറ്റില്ല. അവരുടെ നിയമപ്രകാരം 1-ാം നമ്പറും 16-ാം നമ്പറും 30-ാം നമ്പറും ഗോൾ കീപ്പർമാർക്ക് മാത്രമേ ധരിക്കാൻ പറ്റൂ. അപ്പോൾ എങ്ങനെയാണ് മെസ്സിക്ക് 30-ാം നമ്പർ ധരിക്കാൻ പറ്റുക? അപ്പോൾ അവിടെയാണ് ലീഗ് വണ്ണ് അവരുടെ ആ നിയമം കാറ്റിൽ പറത്തിരിക്കുന്നത്. അതായത് ലയണൽ മെസ്സിക്ക് വേണമെങ്കിൽ ധരിക്കാം, വേറെ ആർക്കും പറ്റില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഗോൾ കീപ്പർമാർ മാത്രം ധരിച്ചിരുന്ന നമ്പറാണ് 30-ാം നമ്പർ. നമുക്ക് PSGയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ട്രാപ്പ്, മാർസിൻ ബുൽക്ക, സിരുഗു ഇവരൊക്കെയാണ് 30-ാം നമ്പർ ഇതിനു മുമ്പ് ധരിച്ചിട്ടുള്ളത്. എന്തായാലും ലീഗ് വൺ മെസ്സിക്ക് മുമ്പിൽ അവരുടെ നിയമം മാറ്റിയിരിക്കുകയാണ്. 30-ാം നമ്പർ ലയണൽ മെസ്സി ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ നിയമം കാരണം കൊണ്ടാണ് ഡൊനറൂമയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട 99-ാം നമ്പർ ലഭിക്കാതിരുന്നത്. കാരണം ലീഗ് വണ്ണിൻ്റെ ജേഴ്സി നമ്പർ റൂൾ പ്രകാരം സ്ക്വാഡിലുള്ള എല്ലാ പ്ലെയേഴ്സും 1 മുതൽ 30 വരെയുള്ള നമ്പർ ചൂസ് ചെയ്യണം. അതിൽ 1-ഉം 16-ഉം 30-ഉം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾ കീപ്പർമാർക്ക് മാത്രമുള്ളതാണ്.
ഇതിനു പുറമെ മറ്റു ഗോൾ കീപ്പർമാരുണ്ടെങ്കിൽ അവർക്ക് 40-ാം നമ്പറും 50-ാം നമ്പറും ചൂസ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ 50-ാം നമ്പറാണ് ഡൊനരൂമ ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം 99-ാം നമ്പർ ഉപയോഗിക്കാൻ പറ്റില്ല ലീഗ് വണ്ണിൽ. ഇതിൻ്റെ മറ്റൊരു ഇരയാണ് ബാലറ്റലി. നമുക്കറിയാം ബാലറ്റലിയുടെ ഇഷ്ട നമ്പർ എന്ന് പറയുന്നത് 45-ാം നമ്പറാണ്. അദ്ദേഹം ഫ്രാൻസിൽ കളിക്കുന്ന കാലത്ത് രണ്ട് ക്ലബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്, മാസേക്കും നീസിനും വേണ്ടിയിട്ട്. ഈ രണ്ട് സമയത്തും അദ്ദേഹത്തിന് തൻ്റെ 45-ാം നമ്പർ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒരു ഔട്ട്ഫീൽഡ് പ്ലെയറിന് 45-ാം നമ്പർ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അന്ന് ബാലറ്റലി ഉപയോഗിച്ചത് 9-ാം നമ്പർ ജേഴ്സിയാണ്. ഇതിലൊരു എക്സെപ്ഷൻ പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ 32-ാം നമ്പർ ഡേവിഡ് ലൂയിസ് ധരിച്ചിരുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. കാരണം അതിന് പ്രത്യേക എക്സെപ്ഷൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു ഗോൾ കീപ്പറിൻ്റെ നമ്പർ മറ്റൊരാൾക്ക് കൊടുക്കാറില്ല. അത് ലയണൽ മെസ്സിക്ക് മുമ്പിൽ ഫ്രഞ്ച് ലീഗ് തങ്ങളുടെ നിയമം കാറ്റിൽ പറത്തിരിക്കുകയാണ് എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റും. എന്തായാലും ഇനി മെസ്സിയുടെ അംഗം എന്ന് പറയുന്നത് PSG-യിലാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ തട്ടകം എന്ന് പറയുന്നത് പാരീസാണ്. പൊച്ചറ്റീനോയുടെ കീഴിൽ നെയ്മറും മെസ്സിയും എംബാപ്പയും ഡിമറിയയും റാമോസും ഡൊണരൂമയൊക്കെ എന്ത് കാണിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഫീറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.